നമസ്കാരം News18 Express ആരംഭിക്കുന്നു. കോൺഗ്രസ് സംഘടനാ തലത്തിലെ അഴിച്ചുപണി തീരുമാനിക്കാൻ എഐസിസി ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ കെപിസിസി ഭാരവാഹികളുമായി ചർച്ച നടത്തുന്നു. ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരമാകുമെന്ന കൂടിക്കാഴ്ചയ്ക്ക് മുൻപ് താരിഖ് അൻവർ. UDF ചെയർമാൻ സ്ഥാനത്തേക്ക് ഉമ്മൻചാണ്ടിയെ കൊണ്ടുവരുന്നതിൽ ഉടൻ തീരുമാനമുണ്ടാകുമെന്ന സൂചന. ഘടകകക്ഷി നേതാക്കളുമായും താരിഖ് അൻവർ ഇന്ന് ചർച്ച നടത്തും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്കുള്ള സീറ്റ് 10% ഒതുക്കണമെന്ന യൂത്ത് കോൺഗ്രസ് പ്രമേയം. 65 വയസ്സിന് മുകളിൽ ഉള്ള നേതാക്കൾക്ക് സീറ്റ് നൽകുന്നതിൽ നിയന്ത്രണം വേണമെന്ന പ്രമേയം. പ്രമേയം മലമ്പുഴയിൽ നടന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ക്യാമ്പിൽ 50 വയസ്സ് കഴിഞ്ഞ ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളെ ഒഴിവാക്കണമെന്നും ആവശ്യം. യുവജനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകണമെന്ന പ്രമേയത്തിൽ സ്ഥിരമായി തോൽക്കുന്ന സീറ്റുകൾ യൂത്ത് കോൺഗ്രസ് KSU പ്രതിനിധികൾക്ക് നൽകണം. വനിതകൾക്ക് വിജയസാധ്യതയുള്ള സീറ്റുകൾ അനുവദിക്കണമെന്നും യൂത്ത് കോൺഗ്രസ് പ്രമേയം. സംവരണ സീറ്റുകൾക്ക് പുറമെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരെ ജനറൽ സീറ്റിൽ മത്സരിപ്പിക്കണമെന്നും യൂത്ത് കോൺഗ്രസ്. ജയസാധ്യതയുള്ള ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികൾക്ക് സീറ്റ് നൽകണം. മുൻകാലങ്ങളെപ്പോലെ ആവർത്തിക്കാനാണ് ഭാവമെങ്കിൽ സ്വന്തം നിലയ്ക്ക് മത്സരിക്കുന്നത് ആലോചിക്കണമെന്നും പ്രമേയത്തിൽ. യൂത്ത് കോൺഗ്രസ് നിർദ്ദേശം തള്ളി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. 65 വയസ്സിന് മുകളിലുള്ളവർ മത്സരിക്കരുത് എന്ന് പറയാൻ കഴിയില്ല, പ്രായം നോക്കിയല്ല സ്ഥാനാർത്ഥിത്വമെന്നും പ്രതികരണം. തെരഞ്ഞെടുപ്പിൽ യുവജന പ്രാതിനിധ്യം കിട്ടുമെന്നാണ് പ്രതീക്ഷയെന്ന ഷാഫി പറമ്പിൽ. നേതൃത്വം പരിഗണിക്കുമെന്നാണ് കരുതുന്നത്. യൂത്ത് കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നത് തെറ്റായ പ്രചാരണം. പുതുമുഖങ്ങൾക്ക് അവസരം നൽകണമെന്നാണ് ആവശ്യപ്പെട്ടതെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ. സിറ്റിംഗ് MLA മാർ മണ്ഡലം മാറരുത് എന്ന KM മുരളീധരൻ MP. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല, വെൽഫെയർ പാർട്ടിയുമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് സഖ്യമുണ്ടാകില്ല എന്നും മുരളീധരൻ. മുരളീധരന്റെ ഒളിയമ്പ്. രമേശ് ചെന്നിത്തല ഹരിപ്പാട് മണ്ഡലം ഉപേക്ഷിക്കുമെന്ന അഭ്യൂഹം ശക്തമാകുന്നതിനിടെ ഉമ്മൻചാണ്ടി ഏത് സ്ഥാനത്ത് വന്നാലും അത് അസറ്റാണ്. UDFിലേക്ക് PC ജോർജിനോ PC തോമസിനോ വരാൻ താൽപര്യമുണ്ടെങ്കിൽ നോ എൻട്രി ബോർഡ് വയ്ക്കില്ല എന്നും KM മുരളീധരൻ. NCPയുടെ UDF പ്രവേശനം സാധ്യത തള്ളാതെ കോൺഗ്രസ്. കേരളത്തിലെ നേതാക്കളുടെ തീരുമാനമാണ് പ്രധാനമെന്ന ACC ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ. NCPയുടെ മുന്നണി പ്രവേശനത്തിൽ UDF ചർച്ച ചെയ്യുമെന്ന KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ഘടകകക്ഷികളുമായി ചർച്ച ചെയ്ത ശേഷം നിലപാടറിയിക്കാമെന്ന മുല്ലപ്പള്ളി. NCPയെ സ്വാഗതം ചെയ്യുന്നുവെന്ന KM മുരളീധരൻ. ആഭ്യന്തര കലഹത്തിൽ പരിഹാരം തേടി NCP നേതാക്കൾ ദേശീയ നേതൃത്വവുമായി ചർച്ച നടത്തും. AK ശശീന്ദ്രൻ നാളെ കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി പ്രഫുൽ പട്ടേലുമായി കൂടിക്കാഴ്ച നടത്തും. TP പീതാംബരനും ഡൽഹിക്ക് പോകും. NCPയുടെ മുന്നണി മാറ്റവുമായി ഉയർന്നുവന്ന വാർത്തകൾ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന AK ശശീന്ദ്രൻ. ഇടതുമുന്നണിയിലും പ്രശ്നങ്ങളുണ്ടെന്ന് വരുത്തി തീർക്കാൻ ശ്രമമെന്നും AK ശശീന്ദ്രൻ. തന്നെ കോൺഗ്രസ് എസിലേക്ക് സ്വാഗതം ചെയ്തത് തെറ്റാണോ ശരിയാണോ എന്ന് ചിന്തിക്കേണ്ടത് കടന്നപ്പള്ളിയാണെന്നും AK ശശീന്ദ്രൻ. കടന്നപ്പള്ളി രാമചന്ദ്രന് അവകാശമുണ്ടെന്നും AK ശശീന്ദ്രൻ. കടന്നപ്പള്ളിക്കെതിരെ പരുക്ഷമായ ഭാഷയിൽ പ്രതികരിക്കാത്തത് സൗഹൃദത്തിന്റെ പേരിലെന്നും പ്രതികരണം. പാലാ സീറ്റിന്റെ കാര്യത്തിൽ മുന്നണിയിൽ ചർച്ച നടന്നില്ല എന്ന ജോസ് കെ മാണി. നിയമസഭാ സീറ്റ് സംബന്ധിച്ച ചർച്ച തുടങ്ങിയാൽ മുന്നണിയിൽ നിലപാടറിയിക്കും. UDFിലേക്കുള്ള തിരിച്ചുപോക്ക് അടഞ്ഞ അധ്യായമാണെന്നും ജോസ് കെ മാണി. UDFിനെതിരെ വിമർശനവുമായി സിറോ മലബാർ സഭ. വെൽഫെയർ പാർട്ടിയുമായി കോൺഗ്രസ് ഉണ്ടാക്കിയ ധാരണ ക്രിസ്ത്യൻ വോട്ടുകളിലെ വിള്ളലിന് കാരണമായി. കോൺഗ്രസിന് മതനിരപേക്ഷ മുഖം നഷ്ടമാകുന്നുവെന്ന തോന്നൽ ക്രിസ്തീയ വിഭാഗത്തിൽ ഉണ്ടാക്കിയെന്നും മുഖപ്രസംഗത്തിൽ. സാഹചര്യങ്ങൾ വോട്ടാക്കുന്നതിൽ വലിയ വീഴ്ചയാണ് UDFിന് പറ്റിയത് എന്നും വിമർശനം. കോൺഗ്രസ് ലീഗിന് കീഴടങ്ങിയെന്ന ഇടതു പ്രചാരണം ഫലം കണ്ടു. സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് PK കുഞ്ഞാലിക്കുട്ടി തിരികെയെത്തുമ്പോൾ UDFിൽ ലീഗ് മേൽക്കൈ നേടുമെന്ന നിരീക്ഷണം പ്രധാനപ്പെട്ടതാണെന്നും മുഖപ്രസംഗത്തിൽ. സഭാതർക്കത്തിൽ പ്രധാനമന്ത്രി നേരിട്ടിടപെടുന്നത് സ്വാഗതം ചെയ്യുന്നുവെന്ന കത്തോലിക്ക സഭ. എന്നാൽ പാലക്കാട് നഗരസഭയിൽ ജയ് ശ്രീറാം ബാനർ ഉയർത്തിയതിലൂടെ BJPയുടെ മതേതര മമത കാപട്യമാണെന്ന് വ്യക്തമാക്കിയെന്നും സത്യദീപം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ നേട്ടത്തെ അംഗീകരിച്ചും മുഖപ്രസംഗം. വെൽഫെയർ കൂട്ടുകെട്ടിൽ ക്രൈസ്തവ വിഭാഗത്തിന്റെ ആശങ്ക പരിഹരിക്കുമെന്ന പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. മതവിഭാഗങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ CPM വിജയിച്ചു. വിജയവും പരാജയവും കൂട്ടുത്തരവാദിത്തമാണെന്നും പ്രതികരണം. മതവിഭാഗങ്ങൾ തമ്മിൽ സംഘർഷം വളർത്തി തെരഞ്ഞെടുപ്പ് ജയിക്കാൻ ഇടതു ശ്രമമെന്നും ആരോപണം. CPM തീക്കൊള്ളികൊണ്ട് തലചൊറിയുകയാണ്. പിണറായി തുടങ്ങിയ വർഗീയ പദ്ധതി വിജയരാഘവൻ കൂടി ഏറ്റെടുത്തുവെന്നും പ്രതിപക്ഷ നേതാവ്. CPM മതധ്രുവീകരണത്തിന് ശ്രമിക്കുന്നുവെന്നും രമേശ് ചെന്നിത്തല. അതിനാൽ ലീഗിനെ ചെളിവാരിയെറിയുന്നു. ബിജെപിയുമായി രഹസ്യധാരണ ഉണ്ടാക്കുന്നത് കേരള സമൂഹത്തിന് മാരകമായ പരിക്കുണ്ടാക്കുമെന്നും CPM മനസ്സിലാക്കണമെന്നും ചെന്നിത്തല. UDF തകർന്നുവെന്ന പ്രചാരണം തെറ്റെന്ന പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. UDFനെ ക്ഷീണിപ്പിച്ച് ബിജെപിയെ വളർത്താനാണ് ഇടത് നീക്കം. മുഖ്യമന്ത്രിയും LDFഉം ഇതിന് ശ്രമിക്കുന്നുവെന്നും ചെന്നിത്തല. സർക്കാരിനെതിരെ ഉയർന്ന ആരോപണങ്ങളൊന്നും ഇല്ലാതായിട്ടില്ല എന്നും ചെന്നിത്തല. നിയമസഭയെ പോലും അഴിമതിയുടെ കേന്ദ്രമാക്കി ഇതൊന്നും തെരഞ്ഞെടുപ്പോടെ ജനങ്ങൾ മറന്നില്ല എന്നും പ്രതിപക്ഷ നേതാവ്. സർക്കാരിന്റെ 100-ദിന പരിപാടി തട്ടിപ്പാണ് എന്നും രമേശ് ചെന്നിത്തല. ദിനങ്ങൾ കടന്നുപോയതല്ലാതെ പദ്ധതികളൊന്നും നടപ്പാക്കാൻ കഴിഞ്ഞില്ല എന്നും ആരോപണം. മത്സരിക്കുന്നെങ്കിൽ ഹരിപ്പാട് തന്നെയായിരിക്കുമെന്ന രമേശ് ചെന്നിത്തല. അവരോട് അത്രമാത്രം ഹൃദയബന്ധമുണ്ട്, അവരെ വിട്ടുപോകാൻ കഴിയില്ല എന്നും പ്രതിപക്ഷ നേതാവ്. പാലാരിവട്ടം പാലം കേസിൽ ജാമ്യാപേക്ഷ തള്ളിയ ഉത്തരവിൽ ഇളവ് തേടി ഹൈക്കോടതിയിൽ അപേക്ഷ നൽകി വി.കെ. ഇബ്രാഹിം കുഞ്ഞ്. ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത് ജയിലിലേക്ക് മാറ്റിയ ശേഷം പുതിയ ജാമ്യാപേക്ഷയുമായി സമീപിക്കാനായിരുന്നു ഹൈക്കോടതി ഉത്തരവ്. ഈ വ്യവസ്ഥ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ഇബ്രാഹിം കുഞ്ഞിന്റെ പുതിയ അപേക്ഷ. ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരമാണെന്നും അപേക്ഷയിൽ വി.കെ. ഇബ്രാഹിം കുഞ്ഞ്. ജയിലിലേക്ക് മാറ്റുന്നത് ജീവൻ അപകടത്തിലാക്കുമെന്നും അപേക്ഷയിൽ. ഫാഷൻ ഗോൾഡ് തട്ടിപ്പിൽ മഞ്ചേശ്വരം MLA MC കമറുദ്ദീന് 3 കേസുകളിൽ ജാമ്യം അനുവദിച്ച് ഹൈക്കോടതി. ജാമ്യം കേസുള്ള പോലീസ് സ്റ്റേഷന് പരിധിയിൽ പ്രവേശിക്കരുത് എന്ന ഉൾപ്പെടെയുള്ള കർശന വ്യവസ്ഥകളോടെ 3 കേസുകളിൽ ജാമ്യം ലഭിച്ചുവെങ്കിലും മറ്റ് കേസുകളുള്ളതിനാൽ കമറുദ്ദീന് പുറത്തിറങ്ങാൻ കഴിയില്ല. MC കമറുദ്ദീൻ ഹൈക്കോടതിയെ സമീപിച്ചത് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ജാമ്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട്. സാമ്പത്തിക തട്ടിപ്പിന് 84 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും ജാമ്യം അനുവദിക്കരുത് എന്നും സർക്കാർ കോടതിയിൽ. അന്വേഷണം ഏറെക്കുറെ പൂർത്തിയായതിനാൽ ഇനിയും തടവിൽ പാർപ്പിക്കേണ്ടതില്ല എന്നും കോടതി നിരീക്ഷണം. പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്നും പ്രകാശൻ മാസ്റ്ററെ മാറ്റിയെന്ന വാർത്ത നിഷേധിച്ച് വ്യവസായ മന്ത്രി EP ജയരാജൻ. മന്ത്രിയുമായുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്ന് പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്നും പ്രകാശൻ മാസ്റ്ററെ നീക്കിയെന്നായിരുന്നു റിപ്പോർട്ട്. കവി അനിൽ പനിച്ചൂരാന്റെ വിയോഗത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് കായംകുളം പോലീസ്. നടപടി ഭാര്യ മായയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ. ദുരൂഹത സംശയിക്കുന്നില്ല എന്നും മരണകാരണത്തിൽ വ്യക്തത വരുത്താനാണ് പോസ്റ്റ്മോർട്ടം ആവശ്യപ്പെട്ടത് എന്നും ബന്ധുക്കൾ. കായംകുളം പോലീസ് തിരുവനന്തപുരം സ്വകാര്യ ആശുപത്രിയിലെത്തി. പോലീസ് ഇൻക്വസ്റ്റ് നടപടികളിലേക്ക്. ഇന്നലെ കായംകുളത്ത് വെച്ച് കുഴഞ്ഞുവീണ അനിൽ പനിച്ചൂരാൻ മരിച്ചത് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച്. പനിച്ചൂരാന്റെ കോവിഡ് പരിശോധനാ ഫലം പോസിറ്റീവായി. ഡോളർ കടത്ത് കേസിൽ UAE കോൺസുലേറ്റിലെ ഡ്രൈവർമാരുടെ മൊഴി രേഖപ്പെടുത്തുക. കോൺസുൽ ജനറലിന്റെയും അറ്റാഷയുടെയും ഡ്രൈവർമാരുടെ മൊഴി രേഖപ്പെടുത്തൽ കൊച്ചിയിലെ കസ്റ്റംസ് പ്രിവന്റീവ് ഓഫീസിൽ. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷ് ആശുപത്രിയിൽ തുടരുന്നു. അട്ടക്കുളങ്ങര ജയിലിൽ നിന്നും ഇന്നലെ ആശുപത്രിയിൽ എത്തിച്ചത് ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന്. പരിശോധനയിൽ കാര്യമായ പ്രശ്നങ്ങളില്ല എന്ന് കണ്ടെത്തി. സ്വപ്നയെ ഡിസ്ചാർജ് ചെയ്യുന്നത് ഇന്ന് കൂടി നിരീക്ഷിച്ച ശേഷം ആവശ്യമെങ്കിൽ മെഡിക്കൽ ബോർഡ് രൂപീകരിക്കുമെന്നും മെഡിക്കൽ കോളേജ് അധികൃതർ. കോവിഡിനെ തുടർന്നുണ്ടായ നീണ്ട ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്തെ കോളേജുകൾ തുറന്നു. തുടങ്ങിയത് അവസാന വർഷ ക്ലാസുകൾ 2 ഷിഫ്റ്റുകളായി പൂർണ്ണമായും കോവിഡ് നിയന്ത്രണങ്ങൾ പാലിച്ച്. രാവിലെയും ഉച്ചയ്ക്ക് ശേഷവുമായി 2 ഷിഫ്റ്റുകളിൽ 50% പേർക്ക് വീതം കോളേജിൽ വരാം. സീറ്റുകളുടെ ക്രമീകരണം സാമൂഹ്യ അകലം പാലിച്ച്. രാവിലെ 8:30 മുതൽ വൈകുന്നേരം 5:30 വരെ പ്രവർത്തന സമയം. പിരിച്ചുവിട്ട തൊഴിലാളികളെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട സമരം പുനരാരംഭിച്ച മുത്തൂറ്റ് ഫിനാൻസിലെ തൊഴിലാളികൾ. കോവിഡിനെ തുടർന്ന് 84 ദിവസങ്ങളായി പ്രത്യക്ഷ സമരത്തിൽ നിന്നും തൊഴിലാളികൾ പിന്മാറിയിരുന്നു. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം 20-ലധികം തവണ തൊഴിലാളികളും മാനേജ്മെന്റും ചർച്ച നടത്തിയിരുന്നുവെങ്കിലും തീരുമാനമായിരുന്നില്ല. കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവാരോപണം പൂർണ്ണമായും തള്ളി പോലീസിന്റെ അന്തിമ റിപ്പോർട്ട്. ഫോർട്ട് കൊച്ചി സ്വദേശി ഹാരിസിന്റെ മരണം കോവിഡ് ന്യൂമോണിയെ തുടർന്നുണ്ടായ ഹൃദയ സ്തംഭനമാണ് എന്ന് പോലീസ് കണ്ടെത്തൽ. ചികിത്സാ രേഖകളും മൊഴികളും പരിശോധിച്ച ശേഷം. ഡോക്ടർ നജ്മയുടെ മൊഴി വിശ്വാസയോഗ്യമല്ല എന്നും പോലീസ് റിപ്പോർട്ടിൽ. ഡോക്ടർ നജ്മ അഭിപ്രായങ്ങൾ മാറ്റി പറഞ്ഞു. ചികിത്സാ പിഴവിനെക്കുറിച്ച് ഡോക്ടർ മെറിൻ സൂചിപ്പിച്ചിരുന്നുവെന്നും ഡോക്ടർ നജ്മയുടെ മൊഴി. വീഴ്ച ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ഹാരിസിന്റെ രോഗവിവരങ്ങളെക്കുറിച്ച് താൻ ഡോക്ടർ നജ്മയോട് സംസാരിച്ചിട്ട് പോലുമില്ല എന്ന് ഡോക്ടർ മെറിൻ പറഞ്ഞതായി റിപ്പോർട്ടിൽ. പോലീസിന്റെ റിപ്പോർട്ട് തള്ളി ഹാരിസിന്റെ കുടുംബം. കൂടുതൽ അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാൻ തീരുമാനം. സന്നിധാനത്ത് വ്യാപക കോവിഡ് പരിശോധന. എല്ലാ ഉദ്യോഗസ്ഥരെയും ജീവനക്കാരെയും ആന്റിജൻ പരിശോധനയ്ക്ക് വിധേയരാക്കും. ഇന്നത്തേക്ക് നടത്തുന്നത് 29-ന് നടത്താൻ തീരുമാനിച്ച പരിശോധന. ലോകത്തിലെ ഏറ്റവും വലിയ കോവിഡ് പ്രതിരോധ വാക്സിൻ വിതരണത്തിന് ഇന്ത്യ ഉടൻ തുടക്കം കുറിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സയന്റിസ്റ്റുകളുടെ കീഴിൽ രാജ്യം അഭിമാനിക്കുന്നുവെന്നും മോദി ദേശീയ മെട്രോളജി കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയാണ് പ്രധാനമന്ത്രിയുടെ പ്രതികരണം കോവിഡ് വാക്സിന് അനുമതി നൽകിയതോടെ അനുബന്ധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി കേന്ദ്ര സർക്കാർ വാക്സിൻ വിതരണത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കി രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും പോലീസ് ശുചീകരണ തൊഴിലാളികൾ പ്രതിരോധ സേനാ അംഗങ്ങൾ എന്നിവർ ഉൾപ്പെടെ 3 കോടി ആളുകൾക്ക് ആദ്യഘട്ടത്തിൽ വാക്സിൻ ലഭിക്കും കോവിഡിന്റെ ജനിതകമാറ്റം കരുതലോടെ നേരിടണമെന്ന ജനിതകമാറ്റം പഠിക്കുന്ന ദേശീയ സമിതി അംഗവും രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സയന്റിസ്റ്റുമായ ഡോക്ടർ രാധാകൃഷ്ണൻ വ്യാപനശേഷി കൂടുതലായതിനാൽ ഇത്തരം വൈറസുകൾ ഒരാളിൽ നിന്നും നിരവധി പേരിലേക്ക് പകരും വൈറസിന് ജനിതകമാറ്റം സംഭവിച്ചുവെങ്കിലും നിലവിലെ വാക്സിൻ ഫലപ്രദമാണെന്നും രാധാകൃഷ്ണൻ രാജ്യത്ത് കോവിഡും മരണനിരക്ക് കുറയുന്നതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പ്രതിവാര മരണനിരക്ക് 2000-ൽ താഴെ കഴിഞ്ഞയാഴ്ച രാജ്യത്താകെ റിപ്പോർട്ട് ചെയ്തത് 1748 കോവിഡ് മരണം കോവിഡ് പശ്ചാത്തലത്തിൽ ഈ വർഷത്തെ റിപ്പബ്ലിക് ദിന പരേഡിലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും പരേഡിന്റെ ദൈർഘ്യം കുറയ്ക്കും പരേഡിൽ പ്ലോട്ടുകളുടെ എണ്ണവും കുറയ്ക്കാൻ ആലോചന പൊതുജനങ്ങളെ പ്രവേശിപ്പിക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുത്തിട്ടില്ല കരാർ കൃഷിയുമായും കോർപ്പറേറ്റ് കൃഷിയുമായും ഒരു ബന്ധവുമില്ല എന്ന റിലയൻസ് ഇൻഡസ്ട്രീസ് കരാർ കൃഷിയിലോ കോർപ്പറേറ്റ് കൃഷിയിലോ പ്രവേശിക്കാൻ ഒരു പദ്ധതിയുമില്ല കരാർ കൃഷിക്കോ കോർപ്പറേറ്റ് കൃഷിക്കോ ആയി ഭൂമി വാങ്ങിയിട്ടില്ല എന്നും റിലയൻസ് ഭാവിയിൽ കാർഷിക ഭൂമി വാങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും റിലയൻസ് ഇൻഡസ്ട്രീസ് കർഷകരിൽ നിന്നും റിലയൻസ് നേരിട്ട് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നില്ല വിതരണക്കാർ താങ്ങുവില അടിസ്ഥാനമാക്കി മാത്രമായിരിക്കും ഉൽപ്പന്നങ്ങൾ ശേഖരിക്കുക എന്നും വിശദീകരണം കുറഞ്ഞ വിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങാനായി ദീർഘകാല കരാറുകളിൽ ഏർപ്പെട്ടിട്ടില്ല എന്നും റിലയൻസ് വിതരണക്കാർ താങ്ങുവില അടിസ്ഥാനമാക്കി മാത്രമേ കർഷകരിൽ നിന്നും വാങ്ങൂവെന്നും റിലയൻസ് കർഷക സമരം ഒത്തുതീർപ്പാക്കാൻ സംഘടനാ നേതാക്കളുമായി കേന്ദ്ര സർക്കാർ ഇന്ന് വീണ്ടും ചർച്ച നടത്തും ചർച്ച വിജ്ഞാൻ ഭവനിൽ അല്പസമയത്തിനകം കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ റെയിൽ മന്ത്രി പീയൂഷ് ഗോയൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ചർച്ചയിൽ 40ഓളം കർഷക സംഘടനാ പ്രതിനിധികൾ പങ്കെടുക്കും കർഷക സമരം 40ാം ദിവസത്തിൽ ഇന്നത്തെ ചർച്ച പരാജയപ്പെട്ടാൽ മറ്റന്നാൾ മുതൽ 20 വരെ രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധം നടത്തുമെന്ന കർഷക സംഘടനകൾ ഷാജഹാൻപൂർ അതിർത്തിയിൽ നിന്നും പ്രതിഷേധക്കാർ ഡൽഹിയിലേക്ക് നീങ്ങും റിപ്പബ്ലിക് ദിനത്തിൽ എല്ലാ സംസ്ഥാന തലസ്ഥാനങ്ങളിലും ട്രാക്ടർ മാർച്ച് നടത്തുമെന്നും കർഷകർ ഡൽഹിക്കകത്തും ട്രാക്ടർ മാർച്ച് സംഘടിപ്പിക്കും ജനുവരി 18-ന് വനിതകൾ അണിനിരക്കുന്ന പ്രതിഷേധം നടത്തുമെന്നും കർഷക സംഘടനാ നേതാക്കൾ കർഷക സമരത്തിന് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ച് ഹരിയാനയിലെ മുതിർന്ന ബിജെപി നേതാവ് കേന്ദ്ര സർക്കാരിനെതിരെ രംഗത്തെത്തിയത് ഹരിയാന മുൻ ആഭ്യന്തരമന്ത്രി സമ്പത് സിംഗ് കർഷക സമരത്തെ പ്രത്യക്ഷ സമരമായി കാണരുത് എന്നും സമ്പത് സിംഗ് പശ്ചിമബംഗാളിൽ വീണ്ടും ബിജെപി തൃണമൂൽ സംഘർഷം പശ്ചിമ മിഡ്നാപൂരിൽ ഉണ്ടായ സംഘർഷത്തിൽ ഒരു ബിജെപി പ്രവർത്തകൻ കൊല്ലപ്പെട്ടു റാലിക്കിടെ തൃണമൂൽ പ്രവർത്തകർ ആക്രമിക്കുകയായിരുന്നുവെന്ന് ബിജെപി പ്രവർത്തകർക്ക് നേരെ ബിജെപി തുടർച്ചയായി ആക്രമണം നടത്തുന്നുവെന്ന് തൃണമൂൽ കോൺഗ്രസ് വെഞ്ഞാറമൂട് മാണിക്കോട് ശിവക്ഷേത്രത്തിൽ കവർച്ച സംഭവം പുലർച്ചെ 1:30 മണിയോടെ സിസിടിവി ദൃശ്യങ്ങളിൽ മോഷ്ടാവാരെന്ന് വ്യക്തമല്ല കവർച്ചയറിയുന്നത് രാവിലെ പൂജയ്ക്കായി തുറന്നപ്പോൾ ശ്രീകോവിലിന്റെ പൂട്ട് തകർത്ത നിലയിൽ സമീപത്തെ പൂജാ സ്റ്റാളിൽ നിന്നും പണം മോഷണം പോയി വെഞ്ഞാറമൂട് പോലീസ് അന്വേഷിക്കും പാലക്കാട് മൈലമ്പാടത്ത് വനംവകുപ്പ് സ്ഥാപിച്ച കെണിയിൽ പുലി കുടുങ്ങി പുലിശല്യം രൂക്ഷമായതിനെ തുടർന്ന് പ്രദേശത്ത് പുലിക്കണി സ്ഥാപിച്ചത് ഒരാഴ്ച മുൻപ് ഈ മേഖലയിൽ ഇനിയും പുലികളുണ്ടെന്നും നാട്ടുകാർ നിലമ്പൂരിൽ പട്ടാപകൽ കാട്ടാനകളോട് ചവിട്ടേറ്റ് 2 ആദിവാസി സ്ത്രീകൾക്ക് പരിക്കേറ്റത് ചാലിയാർ പഞ്ചായത്തിലെ പൈങ്ങാക്കോട് പണപ്പൊയിൽ കോളനിയിലെ മുണ്ടി മാതി എന്നിവർക്ക് ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ പ്രവേശിച്ചു സംഭവം ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിയോടെ വിറക് ശേഖരിക്കുന്നതിനിടെ കാട്ടാനയുടെ ആക്രമണം 5 സ്ത്രീകൾക്ക് നേരെ കാട്ടാനയെ കണ്ട് ഓടുന്നതിനിടയിൽ വീണ ഇവരെ തുമ്പിക്കൈ കൊണ്ട് കാട്ടാനകൾ തട്ടിയെറിയുകയായിരുന്നു മേഖലയിൽ കാട്ടാന ആക്രമണം വർദ്ധിക്കുന്നുവെന്ന നാട്ടുകാർ നടപടി സ്വീകരിക്കാത്ത വനംവകുപ്പ് നടപടിക്കെതിരെ പ്രതിഷേധം ശക്തം അകമ്പാടം ഫോറസ്റ്റ് സ്റ്റേഷന് മുൻപിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ കണ്ണൂരിൽ വീണ്ടും RSS-CPM സംഘർഷം കോടിയേരിയിൽ 2 CPM പ്രവർത്തകർക്ക് വെട്ടേറ്റു ഷിനു സജീവൻ എന്നിവരെ വെട്ടിപ്പരിക്കേൽപ്പിച്ചത് ബൈക്കിലെത്തിയ സംഘം സംഭവത്തിന് പിന്നിൽ ആർഎസ്എസ് ആണെന്ന സിപിഎം ഇന്നലെ വൈകുന്നേരം തലശ്ശേരിയിൽ ആർഎസ്എസ് നേതാവ് അർജുനു നേരെ ആക്രമണമുണ്ടായിരുന്നു. ആക്രമണ സാധ്യത കണക്കിലെടുത്ത് തലശ്ശേരി മേഖലയിൽ പോലീസ് വിന്യാസം ശക്തം. കാസർഗോഡ് പാണത്തൂരിൽ 7 പേരുടെ മരണത്തിനിടയാക്കിയ ബസ് അപകടത്തിൽ അന്വേഷണം ഊർജിതം. സബ് കളക്ടർ മേഘാശ്രീക്ക് അന്വേഷണ ചുമതല. മംഗലൂരുവിൽ ചികിത്സയിലുള്ള 4 പേരുടെ നില ഗുരുതരമായി തുടരുന്നു. അപകട കാരണം ഡ്രൈവറുടെ അശ്രദ്ധയാണ് എന്നാണ് പ്രാഥമിക നിഗമനമെന്ന മന്ത്രി എ.കെ. ശശീന്ദ്രൻ. ചെങ്കുത്തായി ഇറക്കത്തിൽ ബസ് ടോപ്പ് ഗിയറിൽ ഇറക്കിയതും ഡ്രൈവറുടെ പരിചയക്കുറവും അപകടത്തിന് കാരണങ്ങൾ. അന്തിമ റിപ്പോർട്ട് 2 ദിവസത്തിനുള്ളിൽ തയ്യാറാക്കും. കോഴിക്കോട് കെഎസ്ആർടിസി ബസ് ടെർമിനൽ വാടകയ്ക്ക് നൽകാനുള്ള നീക്കം നിയമക്കുരുക്കിലേക്ക്. ടെർമിനൽ വിവിധ ഭാഗങ്ങളായി തിരിച്ചു നൽകാനുള്ള കെടിഡിസിഎഫ്സിയുടെ നീക്കത്തിനെതിരെ കരാർ കമ്പനി. 2015-ൽ 65 കോടി രൂപ മുടക്കി നിർമ്മിച്ച കെട്ടിടത്തിന് 6 വർഷമായിട്ടും വരുമാനമില്ല. കരാർ കമ്പനി പണമടയ്ക്കാത്തതിനാലാണ് പുതിയ നീക്കമെന്ന കെടിഡിഎഫ്സി. കരാർ ഡ്രാഫ്റ്റ് ഭേദഗതി ചെയ്ത് തരാത്തതിനാലാണ് പണമടയ്ക്കാതിരുന്നത് എന്ന കരാർ കമ്പനി. കെട്ടിടം കെടിഡിഎഫ്സിയിൽ നിന്നും കെഎസ്ആർടിസി ഏറ്റെടുക്കണമെന്ന വാദം ശക്തം. ലോകത്ത് 8.5 കോടിയിലധികം കോവിഡ് ബാധിതർ, മരണം 18 ലക്ഷം കടന്നു. 24 മണിക്കൂറിനിടെ 5 ലക്ഷത്തിലധികം പേർക്ക് പുതിയതായി രോഗബാധ. രോഗബാധിതരുടെ പ്രതിദിന എണ്ണം ഏറ്റവും കൂടുതൽ അമേരിക്കയിൽ. യൂറോപ്പിലും രോഗബാധിതരുടെ എണ്ണം ഉയരുന്നു. ലാറ്റിൻ അമേരിക്കയിലും കോവിഡ് അവസ്ഥയിൽ മാറ്റമില്ല. ഇംഗ്ലണ്ടിൽ വീണ്ടും നിയന്ത്രണങ്ങൾ കർശനമാക്കുമെന്ന് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ. തീരുമാനം കോവിഡ് വ്യാപനം വീണ്ടും രൂക്ഷമായതോടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വീണ്ടും മടച്ചിടുന്ന കാര്യം പരിഗണനയിൽ. വാക്സിൻ വിതരണം 3 മാസം കൊണ്ട് നിർണായക ഘട്ടം പിന്നിട്ടുവെന്നും ബോറിസ് ജോൺസൺ. തുടർച്ചയായ 6-ാം ദിവസവും രാജ്യത്ത് കോവിഡ് ബാധിതരുടെ പ്രതിദിന എണ്ണം 50,000-ലധികം. രാജ്യത്ത് ആകെ 27 ലക്ഷത്തോളം രോഗബാധിതർ. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ഡൊണാൾഡ് ട്രംപ് ശ്രമിച്ചതിന് തെളിവായി ശബ്ദരേഖ പുറത്ത്. ജോർജിയയിലെ തെരഞ്ഞെടുപ്പ് ഫലം തനിക്ക് അനുകൂലമാക്കാൻ വോട്ട് മറിക്കണമെന്ന പോളിംഗ് ഉദ്യോഗസ്ഥനോട് ട്രംപ് ആവശ്യപ്പെടുന്നത് ശബ്ദരേഖയിൽ. ശബ്ദരേഖ പുറത്തുവിട്ടത് വാഷിംഗ്ടൺ പോസ്റ്റ്. 11,780 വോട്ടുകൾ കൂടുതലായി കണ്ടെത്തണമെന്ന ട്രംപിന്റെ ആവശ്യം. ബൈഡന് അനുകൂലമായി വന്ന ഫലം ശരിയാണ് എന്ന ട്രംപിന്റെ ഉദ്യോഗസ്ഥന്റെ മറുപടി. പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന് കൂടുതൽ അധികാരങ്ങൾ നൽകി ദേശീയ പ്രതിരോധ നിയമം പരിഷ്കരിച്ച് ചൈന. ഇതോടെ സ്വദേശത്തും വിദേശത്തും ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ സൈനിക സിവിലിയൻ വിഭാഗങ്ങൾ സമാഹരിക്കാൻ പ്രസിഡന്റിന് അധികാരം ലഭിക്കും. പുതിയ പരിഷ്കാരത്തിലൂടെ ചൈനീസ് മന്ത്രിസഭയെ സ്റ്റേറ്റ് കൌൺസിലിന്റെ അധികാരം കുറയും. പ്രതിരോധ രംഗത്ത് കൂടുതൽ ശക്തിയാർജിക്കാനാണ് പരിഷ്കാരമെന്ന ചൈന. ഇന്ദ്രജിത്ത്, ജോജു ജോർജ് എന്നിവർ പ്രധാന വേഷത്തിൽ. മമ്മൂട്ടി വേറിട്ട വേഷത്തിലെത്തുന്ന ചിത്രം ദ പ്രീസ്റ്റിന്റെ പോസ്റ്റർ ശ്രദ്ധേയമാവുന്നു. പ്രധാന ആകർഷണം പോസ്റ്ററിലെ മമ്മൂട്ടിയുടെ ലുക്ക്. ഇതാദ്യമായി മഞ്ജു വാര്യർ മമ്മൂട്ടിയുടെ നായികയായി എത്തുന്ന ചിത്രത്തിന്റെ സംവിധാനം ജോഫിൻ ടി ചാക്കോ. ദുൽഖർ സൽമാൻ നിർമ്മിക്കുന്ന 4ാമത് ചിത്രം അടിയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങി. ചിത്രത്തിൽ ഷൈൻ ടോം ചാക്കോ, ധ്രുവൻ, അഹാന കൃഷ്ണ എന്നിവർ പ്രധാന വേഷത്തിൽ. 2010-ൽ തിയേറ്ററുകളിലെത്തിയ ബ്രഹ്മാണ്ഡ ചിത്രം 1001 2ാം ഭാഗം ഒരുങ്ങുന്നു. ധനുഷാണ് നായകൻ, സംവിധാനം സെൽവരാഘവൻ. തമിഴിലെ ഹിറ്റ് ചിത്രം കൊലമാവ് കോകില ബോളിവുഡിലേക്ക് റീമേക്ക് ചെയ്യുന്നു. നയൻതാര കേന്ദ്ര കഥാപാത്രമായ ചിത്രം ഹിന്ദിയിലെത്തുമ്പോൾ നായികയായി എത്തുക ജാൻവി കപൂർ. ബോളിവുഡിൽ ചിത്രമൊരുക്കുക സിദ്ധാർത്ഥ സെൻഗുപ്ത. മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട ചിത്രമായ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ റിലീസായതിന്റെ 40-ാം വാർഷികാഘോഷം കൊച്ചിയിൽ. സംഗീത സന്ധ്യയൊരുക്കി ചിത്രത്തിന് സംഗീതം നൽകിയ ജെറി അമൽദേവിന്റെ ജീവചരിത്രം പ്രകാശനം ചെയ്തു. Hindi cinema Ganangalka Pudiamanam Nalgia R.D. Burman or May I make it with the R version. Indian and Ikalaki Migacha Sangeeta Sandhigan. Hindi, Bangla, Telinga, Tamil, Oriya, Marathi, Enni Bhashagalai, Burmanina Meta Munurladhyam Ganangal. Krishichian Endana Vendada, Stalam Madam. With the Venam and Nokiago, Palerude Marbadi, Enal, each Odim, Bengira, Uregam, Pulanchale, Karada Nodichodichal, Adeham, Krishidam Karnichidirum. Vitum Balavum Starum Mundamala, Manasana Adi Menta and the Parayade, Telichikanikiviana, E. Unpatrendakanaya, Vineshikaran. E reported to Woody, Ebola Timponamaviana, Namaskar. വാക്കുകൾ വേണ്ട ഈ കാഴ്ചയെ വിശദീകരിക്കാൻ ജന്മന കാലുകൾക്ക് ശേഷിയില്ല വ്യക്തമായി സംസാരിക്കാനാവില്ല പരസഹായമില്ലാതെ ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ പറ്റില്ല പക്ഷേ അരുൺകുമാർ ഒറ്റയ്ക്കാണ് ഇവിടെ 50 വാഴ വെച്ചത് ഇത് ആദ്യമായല്ല അരുൺ കൃഷി ചെയ്യുന്നത് മറ്റൊരാൾ പാട്ടത്തിനെടുത്ത സ്ഥലത്തിൽ കുറച്ചു ഭാഗത്ത് അരുണിന്റെ ആഗ്രഹം മനസ്സിലാക്കി കൃഷി ചെയ്യാൻ അനുവദിക്കുകയായിരുന്നു അതിരാവിലെ തുടങ്ങും അരുൺ കൃഷിയിടത്തിൽ അധ്വാനം ചെറിയ സഹായമൊക്കെ ഒപ്പമുള്ളവർ ചെയ്തു നൽകും നിലമൊരുക്കലും വാഴക്കന്ന് നടലും പിന്നീട് തടം തീർക്കലും എല്ലാം അരുൺ തന്റെ ശാരീരിക പരിമിതികളെ മറികടന്ന് ചെയ്യുന്നു അരുണിനെ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് പക്ഷേ കൃഷിയെക്കുറിച്ച് ചോദിച്ചാൽ പറഞ്ഞു തരും ആവും വിധം രാവിലെ എത്ര മണിക്കാ പണി തുടങ്ങുക 6 മണിക്ക് തുടങ്ങും 6:30ക്ക് എത്ര മണി വരെ ഉച്ച വരെ പോകും അല്ലേ അമ്മ മാധവിക്കുട്ടിയും സഹോദരന്റെ ഭാര്യ സരിതയും പറയുന്നു അരുണിന്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒരു ഇലക്ട്രോണിക് വീൽചെയർ അതാണ് ഇദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ വലിയ സ്വപ്നം രാവിലെ 3 മണിക്ക് എണീക്കും അത് കഴിഞ്ഞ് കുളിയും ജപവും എല്ലാം കഴിഞ്ഞിട്ട് 6:30 ആവുമ്പോഴേക്ക് ചായയും കുടിച്ചിട്ട് പാടത്തേക്ക് വരും പിന്നെ ഒരു 9 മണിയാകുമ്പോൾ ചായ ഒക്കെ കഴിച്ചിട്ട് പിന്നെ 12:30 വരെ പാടത്തന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലേക്ക് പോരും ഇലക്ട്രോണിക്കിന്റെ ഒരു വീൽ ചെയർ ഉണ്ടെങ്കിൽ ഇങ്ങനെ കുറച്ച് ജസ്റ്റ് ഒക്കെ ഒന്ന് പുറത്തേക്ക് പോവുകയൊക്കെ ചെയ്യാം അങ്ങനെ കുറച്ച് ആൾക്കാരെ കാണാം അല്ലെങ്കിൽ പിന്നെ ഈ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലെ തൊട്ട് രാത്രി വരെ ഇരിക്കും 8 മണിയായി കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ കിടക്കുക അപ്പോൾ അങ്ങനെ കുറച്ച് വൈകുന്നേരങ്ങളിലൊക്കെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാനൊക്കെ അങ്ങനെ ഒരു നേരം ഉണ്ടെങ്കിൽ പിന്നെ പോവാനും കഴിയുമെന്നാണ് ഏട്ടൻ പറയുന്നത് വർഷങ്ങളായി അരുൺ ഇതുപോലെ കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട് കൃഷി വകുപ്പും അരുണിന്റെ പരിമിതികൾ അറിഞ്ഞ് സഹായിക്കുന്നുണ്ട് കൂടെ നിൽക്കുന്നുണ്ട് നമ്മുടേതായിട്ടുള്ള കർഷക ദിനത്തിലൊക്കെ ശരിക്കും മറ്റുള്ള കർഷകരെക്കാളും ആദരിക്കപ്പെടേണ്ടതാണ് എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ആദരിച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു സ്ഥലം കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം ഞാനും കൂടെ നടത്തി നോക്കിയിട്ടുണ്ട് പക്ഷെ വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് എന്തായാലും ഭാഗ്യവശാൽ ഇപ്രാവശ്യം ഒരു സ്ഥലം കിട്ടിയത് ഇപ്പോൾ ഇപ്രാവശ്യം ജനകീയാസൂത്രത്തിൽ പഞ്ചായത്തുള്ള പദ്ധതിയിലെ ആനുകൂല്യങ്ങൾ അവരുടെ പേര് തന്നെയാണ് അവരുടെ അക്കൗണ്ടിൽ പോവുക അതെല്ലാ വർഷം കഴിഞ്ഞ വർഷം ഒഴിച്ച് എല്ലാ വർഷവും കൃഷിയുള്ള എല്ലാ വർഷങ്ങളിലും ആനുകൂല്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അരുൺ ഒരു ഊർജ്ജമാണ് പ്രചോദനമാണ് ശരീരമല്ല മനസ്സാണ് എല്ലാത്തിനും അടിസ്ഥാനവും കരുത്തുമെന്ന് തെളിയിക്കുകയാണ് അരുൺ തന്റെ ജീവിതത്തിലൂടെ അഖിലോട്ടുപാറയ്ക്കൊപ്പം CB അനുമോദ് News18